ഈ ഇത്ര മെച്ചപ്പെട്ട ടോയിനെ മനസ്സിലായില്ല. എല്ലാവർക്കും വാസി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഒരു വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് എന്റെ നാട്ടുകാരന് വണ്ടൂർക്കാരനായിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അതായത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പേപ്പറിലും എല്ലാത്തിലും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. ഈ ആർട്ടിസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഒരേ സമയം 3 ചിത്രങ്ങൾ ഉണ്ടോ വരയ്ക്കുക. നമ്മളൊക്കെ ഒരു ചിത്രം വരയ്ക്കാണെങ്കിൽ തന്നെ നമ്മള് ഫുൾ കോൺസെൻട്രേഷൻ അതിലേക്കാണ്. അപ്പോ ഇങ്ങനെ ഒരേ സമയം 3 ചിത്രങ്ങൾ, അത് 2 ഹാൻഡും അതുപോലെ തന്നെ മൗത്തും ഉപയോഗിച്ച് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ വളരെ വ്യത്യസ്തം തന്നെയല്ലേ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്റെ ചാനൽ ഫസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത വേലക്ക് ഞാൻ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ അവന്റെ വീട്ടിലേക്ക് പോവാം. ഇപ്പൊ നമ്മളുള്ളത് മലപ്പുറം ജില്ലയില് എന്റെ നാടായിട്ടുള്ള വണ്ടൂരിലാണ്ടോ, വണ്ടൂര് മുഹമ്മദ് റസലിന്റെ വീട്ടിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ ഈ റസലിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മളൊക്കെ ചിത്രം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചിത്രം തന്നെ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കോൺസെൻട്രേഷൻ ഫുള്ള് നമ്മൾ ആ ഒരു ചിത്രം വരയ്ക്കുന്നതിലേക്കാണ്. എന്നാൽ ഒരു സമയം 3 ചിത്രങ്ങൾ വരയ്ക്കുന്ന റസലാണ് നമ്മളൊപ്പം ഉള്ളത്. അപ്പൊ റസൽ, ഞങ്ങൾ വാസി വ്ളോഗ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഫസ്റ്റ് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഈ കഴിവ് ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ ഒരു 1.5 വർഷം മുമ്പാണ് വരച്ചു തുടങ്ങുന്നത്. അതുവരെ ഞാൻ വരച്ചിട്ടില്ലേനു. പിന്നെ ആദ്യം നമ്മള് സാധാ എല്ലാരും വരക്കാൻ പോലെ വരച്ചു. അതിന് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇടതുകൈ ഉപയോഗിച്ച് വരക്കാൻ തുടങ്ങിയത്. അങ്ങനെ പരിശീലിച്ച് പഠിച്ചതാണ്. പിന്നെ മൂത്തോണ്ട് വരച്ച് നല്ല പ്രാക്ടീസ് ഉണ്ടോ? പ്രാക്ടീസ് ഇപ്പൊ കാലായിട്ടും വരക്കൂല്ലേ? കാലായിട്ടും വരക്കും. ഒരുപാട് സപ്പോർട്ട്. കാരണം എനിക്കും അല്ലാതെ വരക്കാറില്ലാന്ന് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ടൊന്ന് വരച്ചപ്പോ തന്നെ ഫസ്റ്റ് നമ്മള് സാധാ എന്താണ് ക്ലാസ് റൂമിൽ നമ്മള് ഫ്രീ ടൈം ഇരിക്കുമ്പോ വരച്ചു തുടങ്ങിയതാണ്. ബുക്ക് മത്തില് പിക്ചർ കണ്ടാണ് വരച്ചു തുടങ്ങിയതാണ്. അതിന് ഫ്രണ്ട്സ് ഒക്കെ കണ്ട് സപ്പോർട്ട്. അതിന് ഞാനും ഫ്രീ ഉള്ള ടൈമിൽ അങ്ങനെ വരച്ചു നോക്കും, എന്തെങ്കിലും കണ്ടാണ്ട് അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വരച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഞാനിപ്പോ ITI സ്റ്റുഡന്റ് ആണ്. ഞാൻ ഇപ്പൊ 2ാം വർഷമാണ്. 2ാം വർഷം കഴിയാനായി. ഇപ്പൊ കൊറോണ ഇലക്ട്രിക്കൽ ആണ് പഠിക്കുന്നത്. കോളേജ് പെരുന്തമണ്ണെന്ന് അതായത് പേക്കാട്ടിയാണ് സ്ഥലത്താണ്. വളാഞ്ചേരി റോഡിനാണോ? അവസാന വർഷം ITI സ്റ്റുഡന്റ് ആണോ നമ്മളെ റസല്? പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഇപ്പൊ ഉമ്മ, പിന്നെ 3 പെങ്ങന്മാര്. ആരെങ്കിലും വരക്കും? അവയില് 3 ആള് വരക്കും. ഒരു ചിത്രം വരക്കാൻ, അതായത് ഈ 2 ഹാൻഡും മൗത്തും, ഇത് ഈ 3 വരക്കാൻ എത്ര ടൈം എടുക്കും? അത് ഞാനിപ്പം ഒറ്റ വരച്ച് നോക്കിട്ടുള്ളൂ. അപ്പൊ എനിക്കൊരു 2-2.5 മണിക്കൂറാണ് എടുത്ത് ഞാൻ ടൈം എടുത്തത്. ഇപ്പൊ അത്യാവശ്യം എനിക്കൊരു കുറച്ചുകൂടി ടൈം കിട്ടിയാൽ ഒരു 1.5 മണിക്കൂർ കഴി മാക്സിമം ചുരുക്കാൻ കഴിയും. 1.5 മണിക്കൂർ കൊണ്ട് നമുക്കൊന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റൂല കേട്ടോ. നമ്മളൊക്കെ ഒരു ചിത്രം വരയ്ക്കുന്നത് തന്നെ നമ്മള് ഫുൾ കോൺസെൻട്രേഷൻ അതിലേക്കാരം. എന്നാൽ ഒരേ ടൈമില് 3 ചിത്രങ്ങള്, 2 ഹാൻഡും മൗത്തും ഉപയോഗിച്ചിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ചിത്രം മാത്രമുള്ള വരക്കില്ല, അത് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് അങ്ങനത്തെ ബോട്ടിലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാന് ചെയ്യലിറങ്ങിയാല് പെയിന്റിങ് നമ്മളെ ഡ്രോയിങ് ഇതെല്ലാം ചെയ്യും, പെയിന്റിങ് ചെയ്യും, അതുപോലെ ബോട്ടിലാത്ത നമുക്ക് തന്നെ ഈ വേസ്റ്റ് കൊണ്ട് പോയിരുന്ന ക്രാഫ്റ്റ് വർക്ക്, സിമെന്റ് ഉപയോഗിച്ച് ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഉണ്ട്.
അങ്ങനത്തെ ഇതൊക്കെയുണ്ടോ? നമ്മളെ ഈ ചിത്രകാരന് മാത്രല്ല കേട്ടോ, ബോട്ടിൽ ആർട്ട് അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് നമ്മളെ പല സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ വളരെ വേറൊരു കൈമൂടി ഉണ്ട് കേട്ടോ നമ്മുടെ റസലിന്. റസല് വരച്ച ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാം. ജയസൂര്യന്റെ, പിന്നെ മെസ്സി, പിന്നെ പൃഥ്വിരാജ്, ടൊവീനോ. ഈ ഇത്രയും വരച്ചപ്പോ ടൊവീനോ മനസ്സിലായത്? റസല് നമ്മള് ഇത് വരച്ചില്ലേ ചിത്രം, ഇത് നമ്മളെങ്ങനെ വരച്ചത്? നമ്മളിപ്പോ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറാണ്, രണ്ടാം സ്റ്റാളിലൂടെ മൂന്നെണ്ണം ഉപയോഗിച്ചിട്ടാണ് ഇത് വരച്ചത്. മൂന്നും കണ്ടെണ്ണ ഹാൻഡിൽ വെച്ചിട്ട് ഒന്ന് മൗത്തിൽ വെച്ചിട്ടില്ല. സാധാ മാർക്കർ വേറെ ഒന്നുമില്ല ഇല്ലല്ലോ. മൂന്ന് മാർക്കർ ആകെ, ഈ മൂന്ന് മാർക്കർ കൊണ്ടാണ് ഇപ്പൊ ഈ ഇത് വരക്കണേ അല്ലേ. ഇനി റസല് വേറെ കുറച്ച് ചിത്രങ്ങളൂടെ വരച്ചിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് നോക്കാം. ഇത് റസലിന്റെ ഫോട്ടോ തന്നെ ഇപ്പോ. അതുപോലെ തന്നെ ഇതാണ് മിസ്റ്റർ ബീൻ വരച്ചിട്ടുണ്ട്, പിന്നെ സച്ചിനെ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ മാർക്കർ ഉപയോഗിച്ചിട്ടാണ്, ഇതൊക്കെ പെയിന്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മളെ മറ്റേ സാധാ പെയിന്റ് അല്ലേ, പെയിന്റ് ഒക്കെ പെയിന്റ് ഉണ്ടല്ലേ. ഇത് വെച്ചിട്ടുള്ളത് പേന ഉപയോഗിച്ചിട്ട്, ഇത് പേന ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ടുള്ള ബ്ലാക്ക് ഡൂഡിലാർട്ട്. ഡൂഡിലാർട്ട് പറഞ്ഞിട്ടോ ചെഗുവേര അല്ലേ. വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മുടെ റസലിന്, ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറില്ലേ. അപ്പൊ ഇവിടെ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ, ടയർ. ഇത് കാറിന്റെ ടയർ അല്ലേ, ഒട്ടിച്ചേക്കാണത്, പശ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടിക്ക. ഇനി റസല് കുറച്ച് ബോട്ടിൽ ആർട്ട് വെച്ചിട്ടില്ലേ. ഇതൊക്കെ പിന്നെ എങ്ങനെ ബോട്ടിൽ കിട്ടണത്? വൈകുന്നേരം ബോട്ടിലാണ്, വേസ്റ്റ് ബോട്ടിലാണ് ഉണ്ടത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ റസല് ഒരു അരേന ഉണ്ടാക്കിയിട്ടുണ്ട് സിമെന്റ് അല്ലേ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ആഗ്രഹം? ആഗ്രഹം എന്ന് പറയുമ്പോ എനിക്ക് അഞ്ച് ചിത്രങ്ങളൊപ്പം വരക്കാനാണ്, അതായത് വേറെ വേറെ, അതായത് സെപ്പറേറ്റ് അഞ്ച് ചിത്രങ്ങൾ വരക്കാൻ, അതായത് രണ്ട് കാലും രണ്ട് കൈയും വായും ഉപയോഗിച്ച് വരക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ റസലിന്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ റസലിന്റെ എല്ലാ കഴിവുകളും നിങ്ങൾ കണ്ടു. അപ്പൊ മാക്സിമം എല്ലാവരും നമ്മളെ റസലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോയിൽ കാണാം.